നമസ്കാരം മണ്ഡലകാലത്ത് മനുഷ്യരൂപത്തിൽ നാഗങ്ങളെത്തുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശ്വാസവും ഐതിഹ്യങ്ങളും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രം കഥകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള ഹിന്ദു വിശ്വാസമനുസരിച്ച് വിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ എന്നാൽ ഗരുഡനെ ദൈവമായി കണക്കാക്കുന്ന ക്ഷേത്രങ്ങൾ ഇതല്ലാതെ വേറെയില്ല തന്നെ പറയാം ഇന്ത്യയിലെ തന്നെ ഏക ഗരുഡ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിൽ അമ്പലത്തൂരിനടുത്തുള്ള വെള്ളാമശ്ശേരി ഗരുഡൻ ഗരുഡൻകാവ് പറക്കുവാൽ നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഗരുഡനെ ആരാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചരിത്രവും ഇവിടുത്തെ ഒക്കെ നോക്കിയാൽ ആയിരത്തി വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ആദ്യം അവസാനവും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ദൈവമായാണ് ഗരുഡനെ കണക്കാക്കുന്നത് സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡന്റെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷം അകലും എന്നാണ് വിശ്വാസം ഗരുഡനെ പ്രാർത്ഥിച്ചാൽ സർപ്പഭയം മാറുമെന്നും സർപ്പങ്ങൾ ഉപദ്രവിക്കാൻ എത്തില്ല എന്നുമൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇവിടെയുണ്ട് മണ്ഡലകാലത്ത് സർപ്പങ്ങൾ മനുഷ്യരൂപത്തിലെത്തുമത്രേ തങ്ങളുടെ ശത്രുവായ ഗരുഡനോട് പ്രാർത്ഥിച്ച ആയുസ് ഒരു വർഷം കൂടി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സർപ്പങ്ങൾ മനുഷ്യരൂപത്തിലെത്തുന്നത് ഗരുഡനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ സർപ്പങ്ങൾ മടങ്ങും സർപ്പദോഷങ്ങൾക്കുള്ള വഴിപാടുകൾക്ക് പുറമെ തൊക്കു രോഗങ്ങൾ വായ്പുണ്ണ് പാണ്ട് മുതലായ രോഗങ്ങൾ മാറുവാനും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം വിഷ്ണുവിന് പ്രാധാന്യം നൽകുന്ന ക്ഷേത്ര പ്രതിഷ്ഠ ഗരുഡക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠ കൂർമ്മ അവതാരത്തിലാണ് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വലിയ തോതിൽ സർപ്പദോഷവും സർപ്പശല്യവും അനുഭവപ്പെടുന്നവർ ഇവിടെ സർപ്പങ്ങളെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് തുറന്നു വിടാറുണ്ട് ചെറിയ മൺകലത്തിൽ പിടിച്ച് കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ വാ മൂടിയാണ് ഈ കുടം ഇവിടെ എത്തിക്കുക പിന്നീട് ഗോപുരത്തിനടുത്ത് നിന്ന് ആ കുടം മണ്ണിലേക്ക് എറിയുകയും ചെയ്യും എത്ര വിഷമുള്ള പാമ്പായാലും ഇവിടുത്തെ പൂജാരി ഗരുഡ പഞ്ചാക്ഷരി ഉരുവിട്ട് തീർത്ഥം തളിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ തെക്കോട്ട് ഇഴിഞ്ഞു പോകും ഇവയെ പിന്നീട് ആരും കാണില്ല എന്നും അത് ഗരുഡന്റെ ഭക്ഷണമായി മാറുമെന്നുമാണ് കരുതപ്പെടുന്നത് പക്ഷിപ്പീട ഒഴിവാക്കാനും വിളകൾക്കുണ്ടാകുന്ന പക്ഷിശല്യം മാറ്റുവാനും ഒരുപാട് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തുന്നു ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് ഇവിടെ ഞായറാഴ്ചകളിൽ എല്ലാ ആളുകളും പ്രവേശനമുണ്ടായിരുന്നു ജാതി മതലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആ സമയങ്ങളിൽ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാനെത്തിയതായും ചരിത്രം പറയുന്നു എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇവിടുത്തെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ മണ്ഡലകാലത്തെ ഞായറാഴ്ചകളിലാണ് ഏറ്റവും അധികം വിശ്വാസികൾ ഇവിടെ എത്തുക മാത്രമല്ല ഈ പ്രാർത്ഥനകൾ സർപ്പത്തിന്റെ ഉപദ്രവത്തെ മാറ്റിത്തരും എന്നുമൊരു വിശ്വാസമുണ്ട് എല്ലാ വർഷവും വൃശ്ചിക മണ്ഡലകാലത്താണ് ഇവിടെ ഗരുഡോത്സവം നടക്കുക മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞുള്ള രണ്ട് ദിവസങ്ങൾ വിഷ്ണുവിനായി മാറ്റിവെക്കും പൂജകളിലെല്ലാം വൈഷ്ണവ രീതിയിലാണ് ഇവിടെ നടക്കുക അനന്തശൈന്യത്തിലുള്ള വിഷ്ണുരൂപത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത് ചെണ്ട പഞ്ചവാദ്യം മുതലായ അനുഷ്ഠാന വാദ്യങ്ങൾ മാത്രമേ ഇവിടെ ഗരുഡൻ്റെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളൂ കൂടാതെ ആനകളെ ഗരുഡൻ്റെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കാറുമില്ല എന്നാൽ വിഷ്ണുവിൻ്റെ ആഘോഷങ്ങൾക്ക് ഇങ്ങനെയൊരു യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ല ഗരുഡൻ തന്റെ പ്രഭുവിന്റെ ഇഷ്ടം അനുവർത്തിക്കാനായി ഇവിടെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം മലപ്പുറം ജില്ലയിൽ അമ്പലത്തൂരിനടുത്ത് വെള്ളാമശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരൂരിൽ നിന്നും ചമ്രവട്ടത്തേക്ക് പോകുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലേക്ക് എത്താം പുളിഞ്ചോട് ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏഴ് കിലോമീറ്റർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇവിടേക്കുള്ള ദൂരം വെബ് ഡെസ്ക് മേയി ന്യൂസ്